ഒരു വലിയ തിരിച്ചടിക്ക് ശേഷം അധികാരത്തിലിരിക്കുകയാണ് മോദി സർക്കാർ അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾക്കൊന്നും ഒരു പഞ്ഞവുമില്ല പലപ്പോഴും കോൺഗ്രസ് തന്നെയാണ് വിമർശനങ്ങൾക്ക് മുൻപിലുള്ള ഏക പാർട്ടി ഇപ്പോഴിതാ വിമർശനവുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് എൻ ഡി എ സർക്കാർ അബദ്ധത്തിൽ രൂപീകരിച്ചതാണെന്നും അത് എപ്പോൾ വേണമെങ്കിലും വീഴാമെന്നുമാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തുറന്നടിച്ചിരിക്കുന്നത് എൻ സർക്കാർ അധികാരം സർക്കാർ ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ഗാർഗയുടെ ഈ അവകാശവാദം നേരത്തെ എൻ ഡി കക്ഷികൾ തമ്മിൽ സ്വരച്ചേർച്ചയുണ്ടെന്ന അഭ്യൂഹങ്ങൾ പുറത്തുവന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഗാർഗയുടെ ഈ പരാമർശം എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ഇന്ത്യ സഖ്യം തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് രാജ്യത്തിന് നല്ലതാകട്ടെ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നാണ് ഇന്ത്യാ സഖ്യത്തെക്കുറിച്ച് നേതാവ് പറഞ്ഞത് നേരത്തെ സമാന അഭിപ്രായവുമായി തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷനും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയും രംഗത്ത് വന്നിരുന്നു കേന്ദ്രത്തിൽ ഭരണം പിടിക്കാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ലെന്നായിരുന്നു മമത പറഞ്ഞത് നാനൂറ് സീറ്റുകൾ പറഞ്ഞവർക്ക് സ്വന്തമായി കേവല ഭൂരിപക്ഷം പോലും നേടാനായില്ല ഇന്ത്യ മുന്നണി അവകാശവാദം ഉന്നയിക്കാത്തതിനാൽ ഒന്നും സംഭവിക്കില്ലെന്ന് കരുതരുത് ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നും മമത പറയുകയുണ്ടായി അതിനു പിന്നാലെയാണ് ഗാർഗയും എൻ ഡി എ സർക്കാരിന്റെ പതനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ കനത്ത തോൽവിക്ക് പിന്നാലെ അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻ സി പിയെ ബി ജെ പി തഴഞ്ഞത് വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട എൻ സി പിക്ക് പക്ഷേ അത് ലഭിച്ചിരുന്നില്ല ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അപ്രതീക്ഷിത തിരിച്ചടിയാണ് ലഭിച്ചത് അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് അംഗ ലോക്സഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളാണ് എൻ ഡി എ നേടിയത് കഴിഞ്ഞ രണ്ടു തവണയും മികച്ച ഭൂരിപക്ഷം നേടിയ ബി ജെ പിക്ക് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾക്ക് ബഹുദൂരം പിന്നിലായി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രമാണ് ഇക്കുറി നേടാനായത് ഇത്തവണ ബി ജെ പിയെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കുന്നത് പ്രധാനമായും നാല് പ്രാദേശിക പാർട്ടികളുടെ കരുത്താണ് പതിനാറ് സീറ്റുകൾ നേടിയ ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി നിതീഷ് കുമാറിന്റെ ജെ ഡി യു ഏകനാഥ് ഷിൻഡയുടെ ശിവസേന ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി എന്നിങ്ങനെയാണത് അതുകൊണ്ട് തന്നെ കരുതലോടെയാണ് ബി ജെ പിയുടെ നീക്കങ്ങളൊക്കെയും അതേസമയം ബി ജെ പിയുടേത് കുടുംബവാഴ്ചയെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ദിവസങ്ങൾക്ക് മുൻപ് പരിഹസിച്ചത് കോൺഗ്രസ് നേതാക്കളുടെ ത്യാഗത്തെ കുടുംബാധിപത്യമെന്ന് പരിഹസിച്ചവർ അധികാരം കൈമാറിയത് സർക്കാർ കുടുംബങ്ങളിലേക്കാണെന്ന് മൂന്നാം മന്ത്രിസഭയിലെ അംഗങ്ങളുടെ നിയമനത്തിൽ മനസ്സിലാകുമെന്നാണ് രാഹുൽ ട്വിറ്ററിൽ കുറിച്ചത് മോദി മന്ത്രിസഭയിലെ അംഗങ്ങൾ ഏതൊക്കെ നേതാക്കളുടെ ബന്ധുക്കളാണെന്ന പട്ടികയും രാഹുൽ എക്സിൽ പങ്കുവച്ചിരുന്നു പോരാട്ടത്തിന്റെയും ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും തലമുറകളെ കുടുംബവാഴ്ചയെന്ന് വിളിച്ചവർ സർക്കാർ കുടുംബങ്ങളിലേക്ക് അധികാരം കൈമാറുന്നതാണ് കാണുന്നത് വാക്കിലും പ്രവൃത്തിയിലുമുള്ള ഈ വ്യത്യാസത്തെയാണ് നരേന്ദ്രമോദി എന്ന് വിളിക്കുന്നതെന്ന് രാഹുൽ എക്സിൽ കുറിക്കുകയുണ്ടായി അതേസമയം പ്രധാനമന്ത്രി ഉൾപ്പെടെ എഴുപത്തിരണ്ട് അംഗ മന്ത്രിസഭയാണ് അധികാരമേറ്റത് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മുൻ മന്ത്രിസഭയിലെ രാജ്നാഥ് സിംഗ് അമിത് ഷാ നിതിൻ ഗഡ്കരി നിർമ്മലാ സീതാരാമൻ എസ് ജയശങ്കർ ധർമ്മേന്ദ്ര പ്രധാൻ അശ്വിനി വൈഷ്ണവ് ഭൂപേന്ദ്ര യാദവ് പീയുഷ് ഗോയൽ വീരേന്ദ്രകുമാർ ഹർദീപ് സിംഗ് പുരി എന്നിവരെല്ലാം പുതിയ മന്ത്രിസഭയിലും ഇടം പിടിച്ചു എന്നതും ശ്രദ്ധേയമാണ്